different faces of life. ജീവിതത്തിലെ വ്യത്യസ്ത മുഖങ്ങൾ. കംപ്ലീറ്റ് ഓർഗനൈസർ, അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല, നമ്മുടെ നാട്ടിൽ ഒരു കൂട്ടായ്മ ഉള്ളത് ജാതി മത വേറെ വ്യത്യാസമില്ലാതെ നമ്മുടെ അങ്ങനെ എല്ലാവരും കൂട്ടിയിണക്കാം. എല്ലാവരും കൂട്ടിയിണക്കി നമ്മുടെ നാടിനെ ഉത്സവമാക്കി മാറ്റും. വിശ്വാസവും വിശ്വാസം ഇല്ലാത്തവരും എല്ലാവരും കൂടി ചേരുമ്പോൾ നാടിന്റെ ഐശ്വര്യം ഉണ്ടാവും. എല്ലാവരും വേണം. അപ്പൊ എല്ലാ നിലയ്ക്കുള്ള ജാതി മത വ്യത്യാസമില്ലാതെ ഇവിടെ ആഘോഷിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഉത്സവമാണ് പുലിയാവിൽ ഭരണി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കാൻ എല്ലാവരും നമ്മുടെ സ്നേഹത്തോടു കൂടി ക്ഷണിക്കണം. എല്ലാവരും വരിക, നമ്മുടെ പരിപാടികളിൽ സഹകരിക്കുക, പരിപാടി ഗംഭീരാക്കുക, മനുഷ്യനും മനുഷ്യൻ തമ്മിൽ കൂടി ചേരുന്ന സന്ദർഭങ്ങളെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. ആഘോഷ കമ്മിറ്റിയുടെ പ്രസിഡന്റാണ് ഞങ്ങള്. കാലങ്ങളായിട്ട് ആഘോഷിക്കുന്ന പരിപാടിയാണ്. സാധാരണ കൊടുങ്ങല്ലൂർ ഭഗവതിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അവരുടെ ഒരു ആരാധനയാണ്. കാലങ്ങളായിട്ട് ഞങ്ങളുടെ പിതാമഹന്മാര് ആഘോഷിക്കുന്നൊരു ഭരണിവേല ആഘോഷം. ഉത്സവം വേറെയുണ്ട്, ഉത്സവത്തിന് ശേഷമുള്ളൊരു ആഘോഷമാണ് ഭരണിവേല ആഘോഷം. അത് ഞങ്ങള് താഴെക്കടയിലുള്ള ആളുകൾ അടിസ്ഥാന വർഗങ്ങളുടെ ഒരാഘോഷം. കാലങ്ങളായിട്ട് ഇതിനെപ്പറ്റി നമ്മുടെ പിതാമഹന്മാരൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള ശീലി കൊടുത്ത തലമുറകൾ കൊണ്ടുവരുന്നു. ഒരു ഉയർപ്പിന്റെ മേ ഉത്സവം തന്നെയാണ്. കാരണം കാർഷികവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇതിന് ഒരു ഐതിഹ്യമുണ്ട്. നമ്മളാണ് ചക്കഭരണി എന്ന് പറയുന്നത്. ഈ വരണ്ട ഒരു കാലഘട്ടത്തിൽ കാലാവസ്ഥയിൽ അവന് നിൽക്കുമ്പോൾ ചക്കയ്ക്കും മാങ്ങിക്കുമുള്ള ഒരു ദാരിദ്ര കാലഘട്ടം ഉണ്ട്. കാലഘട്ടത്തെ മറികടക്കാനൊക്കെ ദേവിക്ക് അവരുടെ കൃഷിഭവങ്ങൾ സമർപ്പിക്കുക, അതിന്റെ അനുഗ്രഹം കൊണ്ട് പുതിയൊരു കൃഷി ആരംഭം തുടങ്ങണം. കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് വൈ തുടങ്ങി. അപ്പൊ കർഷകരുടെ ഒരു നിരക്കും കൂടിയാണ്. അവരുടെ കർഷക വിളവ് കിട്ടാനും അവരുടെ കുടുംബങ്ങൾ ദാരിദ്ര്യം ഇല്ലാതിരിക്കാൻ വേണ്ടി പ്രവർത്തിച്ചു പോകുന്ന ഒരു ചൈതന്യത്തെ ദേവി കാലങ്ങളായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയാണ് ആഘോഷം. ഇത്തവണത്തെ ഞങ്ങൾ കുറച്ച് കോവിഡ് കാലഘട്ടത്തിൽ രണ്ടു വർഷം നമുക്ക് ആഘോഷിക്കാൻ കഴിഞ്ഞില്ല. തുടർന്നിപ്പോ എല്ലാവരും ഉഷാറായി ആഘോഷത്തിലേക്ക് വരികയാണ്.
അതാണ് പ്രൊഫഷണൽ പരിപാടികളൊന്നുമില്ല, പ്രാദേശികമായിട്ടുള്ള ആളുകളെ വെച്ചിട്ടുള്ള പരിപാടികളാണ് നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. എവിടെ അനുഗ്രഹം ഒക്കെ നടക്കുന്ന പ്രതീക്ഷിക്കണം. ഇപ്പൊ കൊടി കയറിയിട്ട് എത്രാം ദിവസം? കയറിയിട്ട് 7-ാം ദിവസമാണ്, തിരുവോണമാണ് നക്ഷത്രം. അപ്പൊ നമ്മള് ഇനിയുള്ളത് രേവതി അശ്വതി ഭരണിയാണ്. രേവതിക്ക് നമ്മളിവിടെ പ്രസാദം ഇട്ട് കൊടുക്കുന്നു. പ്രസാദത്തിലേക്കുള്ള ഫലവ്യഞ്ജനങ്ങൾ ഭക്തരിൽ നിന്ന് നമ്മൾ സ്വീകരിക്കുന്ന ദിവസമാണ് രേവതി. പിന്നെ അശ്വതി നക്ഷത്രം അതിന്റെ പിറ്റേ ദിവസമാണ്, അത് ദേവിക്ക് പ്രധാനപ്പെട്ട ഒരു ദിവസം തന്നെയാണ്. അപ്പൊ അന്നിവിടെ പരിപാടി ഉണ്ട്. ഭരണി നാളിലാണ് ദേവിക്ക് കളം വെച്ചൊക്കെ ഉള്ള രണ്ടു നേരം കളങ്ങളൊക്കെ കൊടുക്കും. കളം കൊടുക്കൊണ്ട് ഞങ്ങളുടെ ഒക്കെ ചെറുപ്പകാലത്തെ ഇവിടെ ഈ തട്ടുമുകളിൽ നിന്ന് സംഭവം കാലങ്ങളായിട്ട് അതില്ല, നമ്മളായിട്ട് കളയണതല്ല, അത് കുറെ കാലങ്ങളായിട്ട് ഞാനൊക്കെ കേട്ടിട്ടുള്ളൂ, കണ്ടിട്ടില്ല. അപ്പൊ അതൊക്കെ പറയാനായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ കാരണം വരണം. അങ്ങനെയല്ലേ, അപ്പൊ അവര് തന്നെ ചെയ്യണം. പിന്നെ നമ്മുടെ പണ്ടുണ്ടല്ലോ നമ്മുടെ അമ്മക്കൊക്കെ ചക്ക വിറ്റിരുന്നു, ഇപ്പഴുണ്ട്? ഇത്തവണ ഉണ്ടാവോ ചക്ക? ഓർമ്മയില്ലേ ചക്ക? ചക്ക എന്ന് വെച്ചിട്ട് പരിക്ക ചക്ക ഒക്കെ കൊണ്ടുവന്നിട്ട് മാടിയളപ്പനും ഇവർക്കൊന്നും അറിയില്ല, പുതിയ ജനറേഷൻ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല. പറഞ്ഞു മാടിയളപ്പ വിളത്തുള്ളവർന്ന് ചക്ക മുറിച്ചി. പിന്നെ നമ്മുടെ എന്താ പറയാ, ഇദ്ദേഹത്തിന്റെ പേരാണ് മിസ്റ്റർ അയ്പുട്ടി. അയ്പുട്ടി ഇവിടുത്തെ എല്ലാത്തിന്റെയും മെയിൻ ആള്. അദ്ദേഹം ഇല്ലാത്ത ഒരു കാര്യം ഇവിടെ ഉണ്ടാവില്ല മനക്കലപ്പടിക്കല്. അദ്ദേഹത്തിന് അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അദ്ദേഹം ഇതിനെ കുറിച്ച് രണ്ടുപേർക്ക് പറയും. നമ്മുടെ ഒരുപാട് കാലത്ത് തൊട്ടാണ് ഈ ബലാഘോഷ കമ്മിറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പന്തിരായിട്ട് തുള്ളത് മറ്റുള്ള എല്ലാത്തിനും. ഇനിയിപ്പോ ഇവിടെ ഈ എത്ര ദിവസം നിങ്ങൾ തുള്ളലില്ലേ? ഒരു ദിവസം തുള്ളും. അത് കഴിഞ്ഞിട്ട് പിന്നെ നിങ്ങളുടെ പല പരിപാടി ഉണ്ട്. പാട്ടിൽ എന്തിനു സമയമില്ല? മിസ്റ്റർ ബാബു അദ്ദേഹം തന്നെ എന്തിന്റെ കാര്യകർത്താവ്? സെക്രട്ടറിയാണ്. ആ അപ്പൊ പറയൂ. നേരത്തെ എന്റെ അച്ഛനായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ നടക്കുന്നത്. എന്റെ പേര് കണ്ണൻ. കണ്ണൻ ഇവിടെ നമ്മുടെ ഇവിടെ പാളത്ത് തുടർന്നാണ് പിന്നെ ഞാനും ഇങ്ങോട്ട് വന്നത്. ഞാനിപ്പോ എന്റെ സെക്രട്ടറിയായിട്ട് കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇന്നിപ്പോ ഇന്നത്തെ കൊടിയേറ്റം കഴിഞ്ഞു, എല്ലാം ഭംഗിയായി. മഴയില്ലാതെ നിങ്ങൾ രക്ഷപ്പെട്ടു? മഴയില്ലെങ്കിൽ രക്ഷപ്പെട്ടു. ഭരണിക്ക് മഴ ഉണ്ടാവില്ലെന്ന് വിശ്വസിക്കാം. എന്നാലും നമ്മള് പന്തലേക്ക് ഇരുന്നുണ്ട് സ്റ്റേജിന്റെ ഫ്രണ്ടിലേക്ക് ആയിട്ട്. പിന്നെ മഴ വേണമല്ലോ, ഇതൊരു കാർഷിക ഇതായിട്ടുള്ളതല്ലേ. ഇതാണ് ഈ കൊടി. ഈ കൊടിയൊക്കെ എങ്ങനെ തൂക്കണതിന്റെ ഐതിഹ്യം എന്താണ്? അറിയിപ്പ് നമ്മ അതിന് മുൻ ഒരു എന്താ പേര്? സുധാകരൻ. ഓൾഡ് ഇവിടുത്തെ മലക്കൽ പിടിക്കലത്തെ ആള്. ബാങ്കില് കാനറ ബാങ്കിൽ വർക്ക് ചെയ്തിരുന്നതാണ്, ഇപ്പൊ റിട്ടയർഡ് ആയി. എന്താ പേര്? പേരപ്പു. അപ്പു മോഹന്റെ ചേട്ടനല്ലേ? ഇദ്ദേഹം പുതിയ ആളാണ്. അല്ല ഞാനല്ലോ. നെല്ലിപ്പള്ളി. എവിടെ വീട്? നമ്മ തമ്മിൽ കണ്ടിട്ടില്ലാണ്. ഇതാണ് ഇവിടുത്തെ മനക്കൽ പെടുന്ന മെയിൻ ആള്. ഞങ്ങൾ ക്ലാസ്മേറ്റ് ആണ്. ആ മോഹൻ ഞാനത് ഇവിടെ ഇല്ല, ഒന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പാരമ്പര്യമായിട്ട് കരണവന്മാരായിട്ട് നടത്തിപ്പോരുന്ന ഒരു പരിപാടിയാണ് പുതിയ ഭരണി. അത് മേട മാസത്തില പറഞ്ഞു തിരുവോണനാളില് കൊടിയേറി അശ്വതി ഭരണി ദിവസങ്ങളില് വിപുലമായിട്ട് ആഘോഷിക്കുന്ന കുറച്ചു കാലങ്ങളായിരുന്നു. നമ്മുടെ ലോകത്താകെ നടക്കിയ മഹാമാരിയുടെ ഒരു ശമനം ചെറുതായിട്ട് വന്ന സ്ഥിതിക്ക് ഇത്തവണ പൂർവാധികം ഭംഗിയായിട്ട് നേരത്തെ എം കെ മോഹനൻ പറഞ്ഞതുപോലെ നാട്ടിലെ എല്ലാ ആളുകളെയും ജാതി മതത്തിനും കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി ഒരു ജനകീയ കൂട്ടായ്മ ഉണ്ടാക്കാനാണ് ഞങ്ങൾ ഇത്തവണ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ പരിപാടിയിലേക്ക് ഈ നാട്ടിലെ എല്ലാ ആളുകളെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യാണ്. ഭരണി വേലാഘോഷ കമ്മിറ്റിയുടെ പേര് ഇതാണ്. ഇതാണ് കംപ്ലീറ്റ് ഇൻചാർജ്. വെളുപ്പിന് 4 മണിക്ക് എഴുന്നേറ്റ് പൂക്കളൊക്കെ പറിച്ച് തൊട്ടിയിലിട്ട് കൊണ്ടുവന്ന് ഭഗവാന് മാലയൊക്കെ ചാർത്തി
ശിവനെ ദേവിക്ക് എല്ലാവർക്കും പൂക്കളൊക്കെ നന്നാക്കി വെച്ച് തൊഴുത് പിന്നെ പാത്രങ്ങള് മോറി പുരാതനായിട്ട് എന്റെ അമ്മ അച്ഛൻ കുഞ്ഞി കുട്ടി കൂളി വരെ എടുത്ത് ഇപ്പൊ ഞാനുണ്ട്. ഞാനും ഇങ്ങനെ കൊണ്ടാടിക്കൊണ്ട് നടക്കാം. Okay, thank you. പാട്ടും പാട്ടാണ് പണ്ടുവിടാൻ മെസ്സേജ് പറയല്ലേ പിന്നെന്താ പ്രശ്നം.